ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ മരണം 500 കടന്നു നിരവധി സൈനികരെയും നാട്ടുകാരെയും ഹമാസ് ബന്ധികളാക്കിയതായി ഇസ്രായേൽ പറഞ്ഞു 17 ഓളം ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം ഉണ്ടായി ഇസ്രായേലിനെ പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തി ആക്രമണം നടത്താൻ ഇറാന്റെ പിന്തുണ ലഭിച്ചെന്ന് ഹമാസ് വ്യക്തമാക്കി ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിനു മറുപടിയായി ശക്തമായ പ്രത്യാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് 17 ഓളം ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അറിയിച്ചു ഗാസയിലെ ഹമാസുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ബഹുനില കെട്ടിടം ഇസ്രായേൽ റോക്കറ്റ് ആക്രമണത്തിൽ തകർത്തു ഹമാസിന്റെ എല്ലാ ശേഷിയും ഇല്ലാതാക്കാൻ ഇസ്രായേൽ സൈന്യം അടിയന്തരമായി പ്രവർത്തിക്കുമെന്നും ഹമാസിനെ നിർദ്ദയം അടിച്ചമർത്തുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സൈനികർ ഉൾപ്പെടെ നിരവധി പേരെ ഹമാസ് ബന്ദികളാക്കിയെന്നും ഇസ്രായേൽ ആരോപിച്ചു ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് അമേരിക്ക രംഗത്തെത്തി സൈനിക സഹായം ഉൾപ്പെടെ നൽകി യുദ്ധത്തിൽ ഇസ്രായേലിന് എല്ലാ സഹായവും നൽകുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത് അതിനിടെ ലെബനനിൽ നിന്നും ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തു യുദ്ധത്തിൽ ഹമാസിന് പിന്തുണ നൽകാൻ സന്നദ്ധമാണെന്ന് അറിയിച്ച താലിബാൻ ഇറാന്റെയും ഇറാഖിന്റെയും സമ്മതം തേടി ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ഇസ്രായേൽ ചരക്ക് നീക്കം ഉൾപ്പെടെ നിർത്തുകയും ചെയ്തു കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇസ്രായേലിൽ നടക്കുന്നതെന്ന് യു എൻ പ്രസ്താവനയിൽ പറഞ്ഞു കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ യുനിസെഫും അപലപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ് സാഹചര്യത്തിൽ ഇസ്രായേലിലെയും പലസ്തീനിലെയും ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഇന്ത്യൻ എംബസി ഹെൽപ്ലൈൻ നമ്പറുകളും നൽകിയിട്ടുണ്ട് ഇസ്രായേലിലെയും പലസ്തീനിലെയും ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്നും യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാൻ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാർക്കുള്ള ജാഗ്രതാ നിർദ്ദേശം എംബസി മലയാളത്തിലും നൽകിയിട്ടുണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി വി മുരളീധരൻ ഈ കാര്യത്തിൽ അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരോടും സുരക്ഷിതമായിരിക്കാനും അവരുടെ വാസസ്ഥലത്തിന് സമീപ പ്രദേശങ്ങളിൽ തന്നെ നിൽക്കാനും അതോടൊപ്പം എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാനും ഉള്ള നിർദ്ദേശം ആ നിർദ്ദേശമാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത് 18,000 ഇന്ത്യക്കാർ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് കണക്കുകൾ അതിൽ 6,000 പേർ മലയാളികളുമാണ് ഇസ്രായേലിലെ മലയാളികളടക്കമുള്ളവർ ബംഗറുകളിലേക്ക് മാറിയതായും റിപ്പോർട്ടുകളുണ്ട് വിനോദസഞ്ചാരത്തിന് പോയ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നു ഇവരെല്ലാം സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിനൊപ്പമാണെന്ന നിലപാടും വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം പലസ്തീനെതിരായ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിക്കുന്ന പരിഹാര നയം നടപ്പിലാക്കണമെന്നും യെച്ചൂരി അഭിപ്രായപ്പെട്ടു കൈരളി ന്യൂസ് ദില്ലി